Hi friends, welcome to Sakshi Kitchen. This is the Chemmeen recipe. This is a tasty and very simple prawns curry. This is the same thing. Now, prawns are the same prawns. You can clean it. You can cut 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 it. If you have a curry, you can cut the curry. If you have a wire, you can cut the curry. Now, we will cut the curry. Now, we will cut the curry. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ ഏഴ് എട്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചതച്ചെടുക്കണം അപ്പോൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇനി ഇത് നല്ലണം ഒന്ന് വഴറ്റി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നതുവരെ നിങ്ങൾ വഴറ്റി എടുക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ചൂണുള്ളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ 2 ടേബിൾ സ്പൂൺ മുളകുപൊടി മുളകുപൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്തു വരണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം ഈ തക്കാളി വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞ വെള്ളമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പുളിയുപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലണം ഒന്ന് തിളച്ചു വരട്ടെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ആദ്യം തന്നെ കുറുക്കി എടുക്കുക കാരണം ചെമ്മീൻ ചേർത്തിട്ട് ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യരുത് ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പ്രോൺസ് നല്ലോണം വെന്ത് കിട്ടും പിന്നെ ഇത് കൂടുതൽ ടൈം നമ്മൾ വേവിക്കുകയാണെങ്കിൽ റബ്ബർ പോലെ ഇരിക്കുവേ അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പ്രോൺസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിൽ കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം എന്നിട്ട് കുറച്ചു നേരം കൂടി ഇത് അടച്ചു വെക്കാം അപ്പോൾ പ്രോൺസ് കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.